ആക്ച്വലി ഇതിനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ വെറും 32 മാറ്റിക് കോയിന് കൊണ്ട് ലോകത്തെ ദാരിദ്ര്യം തന്നെ തുടച്ചു നീക്കാൻ പറ്റിയ ഒരു എക്കണോമിക് ബോംബായിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഏതൊരു സാധാരണക്കാരനും എത്ര അറിവില്ലാത്ത ഒരാളാണെങ്കിൽ കൂടി ഇതിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ചെറിയ കുട്ടികൾക്ക് വരെ ആക്സസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണിത്. ആർക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ആർക്കും ഈ 460 കോടി നേടുവാനും പറ്റും. ഷുവർ ആയിട്ടും പറ്റും. നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളത് കണ്ണു തുറന്ന് കാണുകയാണ് ചെയ്യേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, ഇത് ക്രിപ്റ്റോയുടെ കാലമാണ്. നമുക്കറിയാം നമ്മളിൽ ഒത്തിരി ആളുകൾ വളരെ നല്ല രീതിയിൽ ഇന്ന് ക്രിപ്റ്റോയിലൂടെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ക്രിപ്റ്റോയിലൂടെ എങ്ങനെ നമുക്ക് വലിയ വരുമാനം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് അതിൻ്റെ പുതിയൊരു പ്രൊജക്റ്റുമായിട്ട് നമുക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് കാലിക്കറ്റിലെ റിനൂജ മാമാണ്. അപ്പോൾ നമുക്ക് റിനൂജയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം, എന്താണ് നമ്മുടെ അവരുടെ പ്രൊജക്റ്റ് എന്നും അത് ഇത് എങ്ങനെ നമുക്ക് ഇതിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാമെന്നും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെ വലിയൊരു ഇൻകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നും നമുക്ക് ഇന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. റിനൂജ മാം, ആദ്യം നിങ്ങളൊന്ന് പരിചയപ്പെടുക. ഹായ്, എൻ്റെ പേര് റിനൂജ. ഞാൻ കാലിക്കറ്റിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു വർക്കിംഗ് വുമൺ ആണ്. കാലിക്കറ്റ് തന്നെ ഫിനിക്സ് ഇന്റർനാഷണൽ ഒരു എച്ച് ആർ കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്യാണ്. ചീഫ് അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി ഇൻകം വരുന്നുണ്ട്, ഇൻസെന്റീവ് വൈസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കൂടി എക്സ്ട്രാ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്മാർട്ട് വർക്ക് കോൺട്രാക്ടറായി ഞാൻ സെർച്ച് ചെയ്ത ഒരു ഏരിയ ആണിത്. അപ്പോൾ അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ ആയിട്ട് പോളിട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് കോൺട്രാക്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പോളിട്രസ്റ്റ് എന്ന് പറയുന്നത് നോർമലി ഈ സ്മാർട്ട് കോൺട്രാക്ട് അറിയുന്ന ആൾക്കാർക്ക് ഈ പോളിജനും അതേപോലെ തന്നെ ബ്ലോക്ക് ചെയിൻസ് ഒക്കെ അറിയാം. അതിലെ ഏറ്റവും സുലഭമായിട്ടുള്ള ഒരു കോയിനാണ് മാറ്റിക് കോയിൻ. ഇത് വെച്ച് വെറും 32 മാറ്റിക് കോയിൻ വെച്ചിട്ട് അല്ലെങ്കിൽ 2000 രൂപ വെച്ചിട്ട് 460 കോടി രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ആണ് ഇത്. അതായത് 2000 രൂപ കൊണ്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 460 കോടി രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്യേ അങ്ങനെ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ എവിടെ ഇരുന്നിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ആക്സസ് മൊബൈൽ നെറ്റ്വർക്കിംഗ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ആരുടെ കയ്യിലും സ്മാർട്ട് ഫോൺസ് ഇല്ലാത്ത സ്മാർട്ട് ഫോൺസിന്റെ കാലമാണ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ടും നമ്മളുടെ വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ സൈഡായിട്ട് കുറച്ച് സമയം മാത്രം ചിലവഴിച്ചിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഇതിലിപ്പോ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ? സർ പറഞ്ഞത് കറക്റ്റ് ആണ്. സാധാരണക്കാരായിട്ടുള്ള ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ഒരുപാട് റൂമേഴ്സ് ഇറക്കുന്നുണ്ട്. പക്ഷെ അതല്ല അതിൻ്റെ സത്യം. നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഡീപ്ലി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇന്നർ പോർഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ബ്ലോക്ക് ചെയിൻസിൻ്റെ കാലം, അതായത് നമ്മുടെ രാജ്യങ്ങളിൽ പോലും അതായത് നമ്മുടെ നാട്ടിലെ രാജ്യത്തെ ആൾക്കാർ പോലും ഇനി സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന കാലഘട്ടമാണ്. എല്ലാ രാജ്യങ്ങളിലും ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മാത്രമാണ് ഇപ്പോഴും തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്നത്. എല്ലാ സ്ഥലത്തും ഇപ്പം ക്യാഷിന് പകരം ക്രിപ്റ്റോ കറൻസി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബ്ലോക്ക് ചെയിനിന്റെ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഏത് സാധാരണക്കാർക്ക് ഇനി നമ്മൾ ഭാവിയിൽ എല്ലാവരും നമ്മൾ ഈ ബ്ലോക്ക് ചെയിൻ ത്രൂ ആണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. ഫസ്റ്റ് നമ്മളൊരു വാട്ടർ സിസ്റ്റം ആയിരുന്നു. പിന്നെ അത് സ്വർണ്ണ നാണയത്തിലെ കൈമാറി, പിന്നെ ഈ നാണയ നോട്ടിലെ കൈമാറി, പിന്നെ അത് പ്ലാസ്റ്റിക് കാർഡ്സ് നമ്മൾ കാർഡ്സ് യൂസ് ചെയ്ത് പിന്നെ ഡിജിറ്റലി നമ്മൾ തുടങ്ങി. ഇപ്പൊ നമ്മൾ ഇനി വരുന്ന കാലഘട്ടം പറയുന്ന ക്രിപ്റ്റോ കറൻസിയുടെ കാലഘട്ടങ്ങളാണ്. അതിൽ തന്നെ ഒരു മൂല്യമുള്ള ഒരു കോയിനാണ് മാറ്റിക്. അപ്പൊ ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ആക്ച്വലി ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഈ ട്രസ്റ്റ് വാലറ്റ് വെച്ചിട്ട് ഒരു ഇതിൽ ലോഗിൻ ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഒരു 30-32 മാറ്റിക് കോയിൻ 2000 രൂപ ഇനീഷ്യലി ഇത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ ഒരു ആക്ച്വലി ഇതൊരു ഹെൽപ്പിംഗ്, നമ്മൾ അറിയാത്ത പരസ്പരം അറിയാത്ത രണ്ടാൾക്കാർ ചേർന്നിട്ട് ഇതൊരു ഡൊണേഷൻ പോലെയാണ്. അപ്പം ഞാനൊരു ഇതിലൊരു 2000 രൂപ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ എത്ര ആൾക്കാരുണ്ടെന്നും ഇതിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നും ആക്ച്വലി എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഇതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും ഒരു 2000 രൂപ നിക്ഷേപിച്ചിട്ട് നമ്മുടെ പരസ്പരം അറിയാത്ത ആൾക്കാർ തമ്മിലൊരു സഹായമാണ് വരുന്നത്, ഡൊണേഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. ഇപ്പൊ ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഭയങ്കര മാന്യത കാണിച്ച, അതായത് എന്റെ കയ്യിൽ ഇത്രയും
പാരമ്പര്യം ഇതാണ്, അല്ലെങ്കിൽ ഞാനൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളാണെന്ന് കാണിച്ചിട്ട് ചിലപ്പോൾ അയാൾക്ക് ഇന്നലെ ഒന്നും ഉണ്ടായില്ല, നില്ലായിട്ട് നിൽക്കായിരിക്കും. പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ അയാൾ എല്ലുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെ നിന്നിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് ആൾക്കാർ സഹായം ചോദിച്ചു വരുമ്പോൾ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ ആക്ച്വലി അയാളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. ഏത് ഏജ് പറ്റിയ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയൊരു രൂപ നിക്ഷേപിച്ചാൽ മാത്രം മതി, നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പണം നിക്ഷേപിക്കുന്നുണ്ട്, വെറുതെ കളയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ദൂർത്തടിക്കുന്നുണ്ട്. നമ്മുടെ ഭാവി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാസം വെറുതെ കളയുന്ന ഒരു രൂപ അല്ലെങ്കിൽ ഒരു രൂപ ഇതിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണെന്നുള്ളത്. ഓക്കെ, റിനുജ മാം, നമുക്കിപ്പോൾ ഈ ഒരു പോളിട്രസ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒറ്റ വാക്കിൽ എന്ത് പറയാൻ പറ്റും? ആക്ച്വലി ഇതിനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ, വെറും 32 മാറ്റിക് കോയിന് കൊണ്ട് ലോകത്തെ ദാരിദ്ര്യം തന്നെ തുടച്ചു നീക്കാൻ പറ്റിയ ഒരു എക്കണോമിക് ബോംബായിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. നമുക്ക് ബോംബ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എല്ലാവരും നെഗറ്റീവിലാണ് എടുക്കുന്നത്, ഇത് അങ്ങനെയല്ല, പോസിറ്റീവ് ആയിട്ടുള്ള ബോംബാണ്. അതായത് നമുക്ക് ഫിനാൻഷ്യലി ഒരു ഫ്രീഡം, അതാണ് നമ്മുടെ ഒറ്റവാക്കിൽ നമുക്ക് ഈ പോളിട്രസ്റ്റ് കൊണ്ട് പറയാൻ പറ്റാം. ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ആൾക്ക് ഈ ഒരു 2000 രൂപ കൊണ്ട് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു അതേപോലെ തന്നെ എന്നെ പോലെയുള്ള സ്ത്രീകൾ, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന റൂമാണ്, പക്ഷെ വീട്ടമ്മമാരായിട്ട് കഷ്ടപ്പെടുന്ന ഒരു രൂപക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡ് അല്ലെങ്കിൽ വീട്ടുകാരുടെ കയ്യിൽ അരക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ പേഴ്സണലി എനിക്കറിയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ അങ്ങനെയുണ്ട്, കുട്ടികളായിട്ട് നമ്മുടെ കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരെ ഓരോരുത്തരെ വൈത്താലെ പോയി കിഞ്ചേണ്ട ആവശ്യമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവർക്ക് എന്തായാലും 2000 രൂപ മന്ത്ലി എവിടെന്നെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് റോൾ ചെയ്യുന്ന എമൗണ്ട് എന്തായാലും ഉണ്ടാവും. ഇത് മാറ്റിവെച്ച് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്കും നാളെ നല്ലൊരു ഫ്യൂച്ചർ ഇതിലുണ്ടാവും. ഓക്കെ, പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഇത്തരം പ്രൊജക്റ്റുകൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയങ്ങളിൽ തന്നെ ആളുകൾ നെക്സ്റ്റ് വീക്ക് നോക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയട്ടെ, ഒരു മാസം കഴിയട്ടെ, 2 മാസം കഴിയട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അതെ, പിന്നെ അത്തരക്കാരെ സംബന്ധിച്ച് ഇതിൽ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരികയാണെങ്കിൽ കഴിയുന്നതും നേരത്തെ വന്നതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തും നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നാളെയായി പോവുകയുള്ളൂ. നമ്മൾ പ്രസന്റിലാണ് ജീവിക്കുന്നത്, ലിവിങ് ദ പ്രസന്റ് ആണെന്ന് പറയാം. നമുക്ക് ഇന്ന് എന്ത് ഉണ്ടാക്കാൻ പറ്റൂ, ഈ ഒരു മിനിറ്റ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റൂ, അതാണ് ദ ബെസ്റ്റ്. അത് മാക്സിമം നന്നായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം ചെയ്താൽ ഇപ്പം മുതൽ അതിന്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് കിട്ടി തുടങ്ങും. ഒന്ന്, നമ്മൾ ഈ കാര്യമല്ല, ഏതൊരു കാര്യമാണ് നാളത്തേക്ക് മാറ്റിയാണ്ട് ഇപ്പം ഈ ലിവിംഗിൽ പ്രസന്റിൽ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുമോ അത് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് അത് നല്ല പോസിറ്റീവ്ലി കാണിച്ചു കൊടുത്ത് ജീവിക്കാം. ഓക്കെ, കഴിയുന്നത് അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. കാരണം 2000 രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഗതി അല്ലല്ല. നോർമലി ഇപ്പോൾ 2-3 ദിവസം ചിലർക്ക് 3-4 ദിവസത്തെ ഒരു പണിയുടെ ക്യാഷ് ആയിരിക്കും, പക്ഷേ അതുകൊണ്ട് അവർക്ക് അവരുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആണ് സംഭവിക്കുന്നത്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ, റൈറ്റ്, ഗുഡ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഇത്തരം കമ്മ്യൂണിറ്റി ബിൽഡപ്പ് പ്രോഗ്രാമിൽ എന്റെ യൂസറെ സംബന്ധിച്ച് അവർക്കുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടുമോ, ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് മുഴുവൻ നഷ്ടമാവില്ല എന്നുള്ളതൊക്കെ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. അതിനെ കുറിച്ച് എന്താണ് മാം പറയാനുള്ളത്? ഇതിപ്പോ നമ്മുടെ ലോകത്ത് ജനസംഖ്യ അവസാനിക്കുന്നില്ല, മരിക്കുന്നതിനനുസരിച്ച് ജനനങ്ങളും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് ഒരു വർക്കും ചെയ്യാണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ പോലും അവർക്ക് ROI സ്കീം ഇതിൽ അവൈലബിൾ ആണ്. ഒരു രൂപ പോലും അവർക്ക് നഷ്ടം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഇതിലെ എൻഡ് യൂസേഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് പോലും ഒരു നഷ്ടം ഇതിൽ സംഭവിക്കില്ല, ROI വിലക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഗുഡ്. അത് നല്ല പ്രൊജക്ട് ആണ്. കാരണം നമുക്കറിയാം നമ്മുടെ ഇത്തരം പ്രൊജക്ടുകളിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത് അവർക്കറിയാം ഈ പ്രൊജക്ട് എന്താണെന്ന് അവർക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. പക്ഷെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ലാസ്റ്റത്തെ ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ശേഷം ആളുകൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം, അത് വളരെ വിഡിതമായ ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കുന്നവരെ സംബന്ധിച്ച് ജനങ്ങളിലെ സംബന്ധിച്ച്, കാരണം എന്താ വെച്ചാൽ ഒരിക്കലും ജനസംഖ്യ അവസാനിക്കുന്നില്ല. നമ്മൾ മരണം എത്തും, അതേപോലെ ജനനം സംഭവിക്കും, പിന്നെ ലോകാവസാനം സംഭവിക്കണം. അത് സംഭവിക്കുമ്പോ എല്ലാം നഷ്ടം. അപ്പൊ ഇന്നത്തെ കാലത്ത് അത് ഒരു അവസാനം എന്നുള്ള ഒരു ഇത് ഇതിൽ വരുന്നില്ല. ഓക്കെ, അപ്പോ ഞാനൊന്ന് ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോ ഒരു 2000 രൂപയുടെ മാറ്റിക് കോയിൻ വാങ്ങി ഇതിൽ
ജോയിൻ ചെയ്യുകയാണ്, എനിക്ക് 460 കോടി കിട്ടാനുള്ള ഒരു ചാൻസ് ഇതിലുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഏതൊരു സാധാരണക്കാരനും, നിങ്ങളല്ല ഞാനല്ല, ഇനി ഇതിൽ വരുന്ന ഏതൊരു സാധാരണക്കാരനും ഇതിൽ 460 കോടി രൂപ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നടക്കുന്നത് നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു എന്താ പറയുക, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നോർമലി ഉള്ള കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പൊ ഒരു തേർഡ് പേഴ്സൺ ഇൻവോൾവ്മെന്റ് അതിലുണ്ടാവും. പക്ഷെ നമ്മുടെ ഈ polytrust.io എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ത്രൂ, ആധുനിക സൗകര്യത്തോടെ തുടങ്ങിയ ബ്ലോക്ക് ചെയിൻ ത്രൂ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരാളുടെ തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് ഇല്ല, നടക്കുന്നതെല്ലാം ഓട്ടോമാറ്റിക്കലി ആണ്. അതായത് ഇത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് പോലും വൺസ് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിനെ ഇൻവോൾവ് ചെയ്യാനോ ഇത് റൊട്ടേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാനോ ഒരു രൂപയുടെ കണക്ക് പോലും അവർക്ക് തിരിക്കാനോ പറ്റത്തില്ല. ഓട്ടോമാറ്റിക്കലി ഇത് സംഭവിക്കുന്നതാണ്. അതായത് ഈ 2000 അല്ലെങ്കിൽ ഈ ഒരു 2000 രൂപയുടെ മാറ്റിക് കോയിൻ വെച്ചിട്ട് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് 460 കോടി രൂപ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതെ, അവരതിൽ പ്രവർത്തിക്കുന്നതനുസരിച്ച് അവർക്ക് എന്തൊക്കെയായിരിക്കും അവരുടെ വർക്ക്? അവിടെ വർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരസ്പരം അറിഞ്ഞ് സഹായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഇതിൽ ആളെ ആഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ആ രീതിയാണ് ഇതിൽ വരുന്നിട്ടുള്ളത്. അല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഇല്ല, എക്സ്ട്രാ ട്രേഡിങ്ങോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമേ അല്ല ഇത്. ഇപ്പൊ ഞാനൊരു 2000 രൂപ ഇട്ട് നിങ്ങളൊരു 2000 രൂപ, നിങ്ങൾ അണ്ടറിൽ വേറെ ആൾക്കാർ വരും, അങ്ങനെ 10 സ്റ്റേജ് ആയിട്ട് ഇത് പോകുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റേജ് ആണ് 460 കോടി എന്ന് പറഞ്ഞെത്തുന്നത്. ഇതിന്റെ അടുക്ക 5 സ്റ്റേജ് ആകുമ്പോൾ വേറെ സ്റ്റേജിലേക്ക് നമ്മൾ ടേൺ ആവുന്നുണ്ട്. ബാക്കി 5 സ്റ്റേജ് വരുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക്. അതെ, ആക്ച്വലി അങ്ങനെയാണ് അത് വരുന്നത്. കമ്മ്യൂണിറ്റി, നമ്മൾ പരസ്പര സഹായം, ഒരു സർവീസ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോ പിന്നെ ആർക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ആർക്കും ഈ 460 കോടി നേടുവാനും പറ്റും. ഷുവർ ആയിട്ടും പറ്റും. നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമ്മളത് കണ്ണു തുറന്ന് കാണാണ് ചെയ്യുന്നത്. നമുക്ക് മുമ്പിലേക്ക് വരുന്ന ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിലേക്ക് അതെ, നമ്മൾ എന്തും നമ്മൾ പറയും മഞ്ഞപ്പിത്തം പിടിച്ചവന്റെ കണ്ണിൽ എന്ത് കണ്ണാലും മഞ്ഞാണ് എന്നുള്ളൊരു ഇതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്തിനെ സംശയത്തോടെ നോക്കിയാലും അതൊക്കെ അത് ആ രീതിയാണ് അവർ കാണുന്ന കണ്ണായിരിക്കും അതിനുണ്ടായിരിക്കാന്ന് പറയുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ചാല്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ഈ ക്രിപ്റ്റോ വന്നതിന് ശേഷം തന്നെ ഒരുപാട് തട്ടിപ്പുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുമുണ്ട്. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഇത്തരം ചാൻസുകൾ നോക്കി നടക്കുന്ന ആളുകളാണ്. പക്ഷെ അവരെന്നെ നിരന്തരം കോണ്ടാക്ട് ചെയ്യുമ്പോ ഒക്കെ ചോദിക്കാറുള്ളത് തട്ടിപ്പാണോ സ്കാം ആണോ എന്നുള്ളതാണ്. ഈ ഒരു പോളിട്രസ്റ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതാണ് ഇതിന്റെ ആൻസർ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. തേർഡ് പാർട്ടിന്റെ ഒരു ഇൻവോൾവ്മെന്റും വരുന്നില്ല. ഇത് വൺസ് ഇത് ജനറേറ്റ് ചെയ്തപ്പോ, നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഇവിടെ ഒരു ഫാൻ കറങ്ങണം, നമ്മുടെ ഒരു സ്വിച്ച് ഇട്ടാലാണ് ഫാൻ കറങ്ങുക. ആ ഫാൻ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് തന്നെ ഓഫ് ചെയ്യണം. ലൈക്ക് ഇത് അതിന്റെ അടുത്ത് നമുക്ക് പിടിച്ചു നിർത്താനോ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് പല അപകടങ്ങളും ഉണ്ടാവും. അതേപോലെ തന്നെയാണ് വേറെ ഒരാൾക്ക് ഇടയിൽ കയറിയിട്ട് അത് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഒരു ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് ഉണ്ടാക്കിയ ആൾക്ക് പോലും പറ്റില്ല. വൺസ് ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ രീതിക്ക് തന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് വർക്കിംഗ് ചെയ്യുന്നത്. അപ്പോ ഇതില് പല ആളുകൾക്കും ഉണ്ടാവുന്ന മറ്റൊരു സംശയം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പിന്നെ ക്രിപ്റ്റോയെ കുറിച്ച് ഒരു നോളേജും ഉണ്ടാവില്ല. അത്തരം ആളുകൾക്ക് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് മുമ്പോട്ട് പോകാൻ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കും? ഒരു തടസ്സങ്ങളും സത്യം പറഞ്ഞതിൽ ഉണ്ടായിരിക്കുന്നതല്ല. അറിവിനെക്കാട്ട് ഉപരി ഇത് നിങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് വന്നു. നമ്മളിപ്പോ ഒരു കാര്യത്തിലേക്ക് ഇനീഷ്യേറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനെ കുറിച്ചുള്ള അറിവ് നമ്മളെ തേടി വരും. ഞാനിപ്പോ ഈ കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ അത് പഠിച്ചോണ്ടേ ഇരിക്കും. അത് നമ്മൾ ചെയ്താലേ എന്താണെങ്കിലും പഠിക്കുള്ളൂ. അപ്പൊ ഏതൊരു സാധാരണക്കാരനും എത്ര അറിവില്ലാത്ത ഒരാളാണെങ്കിൽ കൂടി ഇതിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസി, ചെറിയ കുട്ടികൾക്ക് വരെ ആക്സസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണിത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി, നമ്മളിപ്പോ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ പറയുന്ന എന്താണ്, 2000 രൂപ കൊണ്ട് 460 കോടി ഏൺ ചെയ്യാമെന്നുള്ളതാണ്. ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഭവമാണോ? തീർച്ചയായിട്ടും ഉൾക്കൊള്ള. നമ്മളെ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു 2000 രൂപ കൊണ്ട് നമ്മുടെ ലൈഫ് നമുക്ക് ഫ്യൂച്ചർ സെക്യേർഡ് ചെയ്യാം. വെറും 2000 രൂപ നിങ്ങളുടെ ലൈഫിൽ മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ തന്നെ സെക്യേർഡ് ആവും. ഭാവിയില് ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ 10, 60, 80 വയസ്സ് കഴിഞ്ഞിട്ടും അത്രയും രോഗങ്ങൾ കൊണ്ടും വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ടും മാത്രം ലോകത്തെ ഇറങ്ങി പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആ നമ്മൾ ആയ കാലത്ത് സമ്പത്ത് കാലത്ത്
കാപ്പത്ത് വെച്ചാൽ അവത്തെ കാലത്ത് കാപ്പത്ത് തിന്നാന്ന് പറയും. നമുക്ക് പറ്റുന്ന കാലത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് 2,000 രൂപ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ചലഞ്ച് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് നമുക്ക് നല്ല രീതിയിൽ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു സ്കോപ്പാണ് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഒരു പ്രൊജക്ടിലേക്ക് വരുമ്പോൾ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ മാറ്റിക് കോയിൻ പർച്ചേസ് ചെയ്യണം, പിന്നെ ഫ്യുൽ ഫീ ആയിട്ട് ഗ്യാസ് ഫീ ആയിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ? മാറ്റിക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അറിയാത്ത ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ എങ്ങനെയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ തന്നെ നമ്മുടെ സർവീസ് അവർക്ക് കൊടുക്കും. അതായത് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കും. അതെ, നമ്മൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ അതുകൂടാണ്ട് ഇത് നമ്മളൊരു സർവീസ് ആയിട്ടാണ് കാണുന്നത്, സോഷ്യൽ സർവീസ് ആയിട്ടാണ് കാണുന്നത്. എല്ലാവരെയും രക്ഷപ്പെടുത്തണം. ഞാൻ പറയുന്നത് ലോകദാരിദ്ര്യത്തിൽ തന്നെ തുടച്ചു നിൽക്കാൻ പറ്റിയൊരു എക്കണോമിക് ബോംബാണ്. അപ്പൊ ആര് നമ്മളെ കോൺടാക്ട് ചെയ്താലും അവർക്ക് അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ തുടങ്ങി കൊടുക്കും. ഓക്കെ, അപ്പോൾ വളരെ നല്ല, നമുക്ക് മാഡം പറഞ്ഞു ഒരു എക്കണോമിക് ബോംബ് എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. കാരണം ഇനി ഇവിടെ ഒരു ദാരിദ്ര്യം എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല. കാരണം 2,000 രൂപ കൊണ്ട് കോടികൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്രൊജക്റ്റാണ് ഇന്ന് ഇവരെ നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചത്. അപ്പോൾ എന്തായാലും ഇതിൽ ജോയിൻ ചെയ്യുവാൻ താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ, ഞാനിവിടെ കമ്മ്യൂണിറ്റി ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇവരുടെ കോൺടാക്ട് നമ്പർ അതിൽ നിന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആകും. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വേണമെങ്കിൽ മെസ്സേജുകൾ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഇൻഫർമേഷനും അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇവർ ഓരോ സമയത്തും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ എങ്ങനെയാണ് മാറ്റിക് കോയിൻ പർച്ചേസ് ചെയ്യുക എന്നുള്ളതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ ഓരോ സമയങ്ങളിലും നിങ്ങളെയൊക്കെ എത്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഏത് സമയത്തും ഇവരുടെ സർവീസ് അവൈലബിൾ ആണ് താനും. അപ്പോൾ ഈ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, മാഡത്തിനോട് പറഞ്ഞു, ഇതൊക്കെ നമുക്ക് മുമ്പിലേക്ക് വരുന്ന ഇത്തരം അവസരങ്ങൾ നമ്മൾ മാക്സിമം നേരത്തെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾക്ക് സാമ്പത്തികമായി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് തന്നെ പോളി ട്രസ്റ്റിൽ ജോയിൻ ചെയ്യുവാൻ നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മാം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇത്തരം നല്ലൊരു പ്രൊജക്റ്റ് എത്തിച്ചതിന്, നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ എത്തിച്ചതിന് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. അതുപോലെ തന്നെ വരും നാളുകളിൽ നമ്മുടെ വ്യൂവേഴ്സിന് അതിൻ്റെ റിസൾട്ട് കൂടെ നിങ്ങൾ വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും എന്തായാലും മാക്സിമം ഇത് യൂസ് ചെയ്യുക, യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് നോക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരിലേക്കും നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം ബാക്കിയുള്ളവർക്കും സജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ കൂടെയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതുമായി മറ്റു വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുമല്ലേ എൻ്റെ ഇമെയിൽ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഈ ഒരു വലിയ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. ഒരിക്കൽ കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.